ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സെറ്റ് സാരി എങ്ങനെയാണ് ഉടുക്കാൻ പോകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. സെറ്റ് സാരി ഉടുക്കുന്നത് ബിഗിനേഴ്സായിട്ടുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായിരിക്കും. കാരണം നല്ല ട്രിക്സാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. അപ്പം നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇന്ന് ഈ സെറ്റ് സാരിയാണ് ഉടുക്കാൻ പോകുന്നത്. ഇത് പുതിയ സെറ്റ് സാരി ഒന്നുമല്ല, പഴയത് തന്നെയാണ്. പിന്നെ നമ്മൾ സാരി ഉടുക്കുന്നതിന് മുമ്പായിട്ട് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ സാരി ഉടുക്കുന്നതിന് മുമ്പിട്ട് നമ്മൾ ചെരുപ്പ് ഇട്ടിട്ട് വേണം സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വെറും ടീ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഫൈനൽ ലുക്കിൽ നമുക്ക് ബ്ലൗസ് ഇട്ടിട്ട് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സാരി ഉടുക്കുന്നതിന് മുമ്പിട്ട് ഇതിൻ്റെ ഉടുക്കുന്ന ഭാഗം ഏതാണെന്ന് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നമ്മൾ സാരി ഇങ്ങനെ മടക്കി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ രണ്ട് എൻഡ് ഉണ്ടല്ലോ, ആ എൻഡിൽ ഒരു ഭാഗമാണ് മുന്താണി. മുന്താണി ഭാഗത്ത് സാധാരണയായിട്ട് എന്തെങ്കിലും ഡിസൈനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകും. അടുത്ത എൻഡ് ഭാഗമാണ് നമ്മൾ ഉടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ മുന്താണിയുള്ള ഭാഗം ഞാനങ്ങ് വിട്ടിട്ട് ആ അടുത്ത എൻഡ് ഭാഗം എടുത്തിട്ട് നമ്മുടെ അണ്ടർസ്കേർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഷേപ്പ് വെയറിൻ്റെയോ, ഞാൻ ഷേപ്പ് വെയറാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അണ്ടർ സ്കേർട്ടിൻ്റെയോ ഷേപ്പ് വെയറിൻ്റെയോ റൈറ്റ് സൈഡിലായിട്ട് വേണം ടക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ടക്കിൻ ചെയ്ത് നമുക്ക് തുടങ്ങാം. പിന്നെ അണ്ടർ സ്കേർട്ട് എപ്പോഴും നമ്മുടെ ബെല്ലി ബട്ടൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം അണ്ടർ സ്കേർട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഇത് റൈറ്റ് സൈഡിൽ നിന്ന് ടക്കിൻ ചെയ്ത് തുടങ്ങാം. നന്നായിട്ട് ടക്കിൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വരെ ടക്കിൻ ചെയ്ത് കഴിഞ്ഞു, ഒരു റൗണ്ട് ഫുള്ള് ടക്കിൻ ചെയ്ത് വെച്ചു, സെറ്റാക്കി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് തിരിഞ്ഞൊന്നും പോവാതെ ഇങ്ങനെ മുന്താണി വരെയുള്ള ഭാഗം ഇങ്ങനെ നമ്മൾ കയ്യിലേക്ക് പിടിക്കണം. അതെ, മുന്താണി വരെയുള്ള ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പം എങ്ങും ചുരി മറിഞ്ഞൊന്നും വീണിട്ടില്ലല്ലോ, ഇപ്പം കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതേ കണ്ടോ, എങ്ങും മറിഞ്ഞൊന്നും പോയിട്ടില്ല. മിക്കവരും സാരി ഉടുത്തു കഴിയുമ്പോൾ നമ്മൾ പ്ലേറ്റ് ഇടാൻ നേരത്ത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകുന്നതായിരിക്കും പലരുടെയും കൺഫ്യൂഷൻ. ഇപ്പം ഇത് എങ്ങും തിരിഞ്ഞിട്ടും ഒന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലീറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ളവർ പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ആരുടെ ഹെൽപ്പ് ഇല്ലാതെ ഇന്ന് പ്ലീറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടല്ലാത്തവർക്കറിയാം ഈ രണ്ട് വിരൽ ഉപയോഗിച്ചിട്ട് സാരി ഇങ്ങനെ പിടിച്ചിട്ട് ഈസി ആയിട്ട് പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അറിയാം. പക്ഷേ ബിഗിനേഴ്സിന് ഭയങ്കര പാടായിരിക്കും. നമ്മൾ അതുകൊണ്ട് ഈസി ആയിട്ട് ഇന്ന് പ്ലീറ്റ് എടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് കർട്ടൻ. അപ്പം ഇന്ന് നമ്മൾ ഈ കർട്ടൻ യൂസ് ചെയ്തിട്ടാണ് പ്ലീറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എങ്ങും തിരിഞ്ഞൊന്നും പോകാതെ ഈ മുന്താണിയുടെ ഈ ഭാഗം എടുത്തിട്ട് ഇത് ഇവിടെയായിട്ട് നമ്മൾ കർട്ടനോട് ചേർത്തിട്ട് നമ്മൾ പിൻ ചെയ്ത് വയ്ക്കാൻ പോവാണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിക്കോണം, ഇതേ എങ്ങും തിരിഞ്ഞൊന്നും പോയിട്ടില്ല. ഒന്നുകൂടെ നോക്കിക്കോണം, ഇതേ കണ്ടോ. സാരി തിരിഞ്ഞൊന്നും പോയിട്ടില്ല. എന്നിട്ട് ഈ ഭാഗത്തായിട്ട് തന്നെ പിൻ കർട്ടനുമായിട്ട് പിൻ ചെയ്യാൻ ഓർക്കണം. ഈ ഭാഗമെല്ലാം ഞാൻ ഇനി അങ്ങ് വിടാൻ പോവാണ് കേട്ടോ. ഇനി നമുക്ക് സേഫ്റ്റി പിന്നിൻ്റെ ആവശ്യമുണ്ട്. രണ്ട് സേഫ്റ്റി പിൻ എടുത്ത് ആദ്യമേ തന്നെ വെച്ചേക്കുക അടുത്ത്. അപ്പോൾ നമ്മൾ ഈ ഭാഗമെല്ലാം അങ്ങ് വിട്ടു. ഈ ഭാഗം ഞാനിപ്പോൾ കർട്ടനിൽ പിൻ ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ കർട്ടനിൽ പിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര വീതിയാണ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നോക്കിയിട്ട് ആ അളവിനാണ് പ്ലീറ്റ് എടുക്കാൻ പോകുന്നത്. എനിക്കിപ്പോൾ ഈ ഒരു വീതിക്കാണ് പ്ലീറ്റ് എടുക്കണമെന്ന് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീതിക്ക് പ്ലീറ്റ് എടുക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു അളവ് ഞാനിങ്ങനെ കൈവച്ച് മെഷർ ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നോക്കുക, കണ്ടില്ലേ, എനിക്ക് ഈ ഒരു വീതി മതി. അപ്പോൾ അവിടെയായിട്ടും ഞാനൊരു സേഫ്റ്റി പിൻ ഒത്തുകയാണ്. Thank you.
കണ്ടില്ലേ, ഈ ഒരു വീതിക്കാണ് ഞാനിപ്പോ പ്ലേറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോ ഇതിങ്ങനെ വെക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സേഫ്റ്റി പിന്നെ കുത്തിയിരിക്കുന്ന ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കാൻ പോവുകയാണ്. അടുത്ത ഈ സേഫ്റ്റി പിന്നിന്റെ അടുത്ത് വരെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മടക്കുകയാണ്. കണ്ടോ, എന്നിട്ട് നമുക്ക് ഈ സേഫ്റ്റി പിന്ന് ഇതിനോട് ചേർത്തിട്ട് നമുക്കൊന്ന് പിൻ ചെയ്യാം. ഇനി അടുത്തത് ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട്, എന്നിട്ട് ഈ സേഫ്റ്റി പിൻ ഊരിയിട്ട് നമുക്ക് ഈ ഈ ഒരു പ്ലേറ്റ് കൂടെ ചേർത്തിട്ട് പിൻ ചെയ്യാം. ഇപ്പൊ രണ്ട് പ്ലേറ്റ് ആയി. ഇനി വീണ്ടും ഇങ്ങനെ എടുക്കുക. ഈ സേഫ്റ്റി പിൻ ഊരിയിട്ട് ഇവിടെ പിൻ ചെയ്യുക. അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരളവിൽ നമുക്ക് പിൻ ചെയ്ത് വയ്ക്കാം. ഇപ്പൊ ഞാൻ കറക്റ്റ് അളവില് ഇത് രണ്ട് സൈഡും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കറക്റ്റ് ആക്കി ഒന്ന് അയൺ ചെയ്യുക. കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ചിട്ടോ വല്ലതും അയൺ ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേറ്റ് കിട്ടും. ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ആദ്യം നമ്മൾ മുന്താണി ഇങ്ങനെ ഒരെണ്ണം ഒരു എൻഡ് പിൻ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് നമുക്ക് എത്രയാണ് വീതി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് അപ്പുറത്തു കൂടി ഒരു സേഫ്റ്റി പിൻ കുത്തുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വെക്കുന്നതിനനുസരിച്ച് സേഫ്റ്റി പിൻ വെച്ച് കഴിഞ്ഞാൽ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് പ്ലേറ്റ് വൃത്തിയായിട്ട് ഇങ്ങനെ ഒന്ന് ലെവലാക്കി എടുക്കുക മാത്രം ചെയ്താൽ മതി. അപ്പൊ ആരുടെയും ഹെൽപ്പ് വേണ്ട. കണ്ടില്ലേ എന്ത് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുമെന്നറിയോ. നമുക്ക് ഇവിടെയായിട്ടും വേണമെങ്കിൽ ഒരു സേഫ്റ്റി പിൻ വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാം കറക്റ്റായിട്ട് പ്ലേറ്റ് എടുത്ത് വെക്കുക. നമ്മൾ പ്ലേറ്റ് എടുത്തിപ്പോ കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് വിടുകയോ അല്ലെങ്കിൽ സ്ട്രൈറ്റ്നർ വെച്ചിട്ട് നമുക്ക് ഒന്ന് അയൺ ചെയ്യുകയോ ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ നമ്മൾ മറ്റാരുടെ ഹെൽപ്പ് ഇല്ലാതെ അടിപൊളിയായിട്ട് ഇപ്പൊ പ്ലേറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നമ്മളുടെ ഇടുന്നത് നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് കൂടി നമുക്ക് ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഈ കർട്ടനിൽ വെച്ചിരിക്കുന്ന ആ രണ്ട് സേഫ്റ്റി പിന്ന് നമുക്ക് മാറ്റാം. ഇവിടെ ഒരു സേഫ്റ്റി പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇത് ഊരിയെടുക്കുമ്പോൾ ഇങ്ങനെ വിടർന്നൊന്നും പോവാതെ അത് കറക്റ്റായിട്ട് തന്നെ അവിടെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആ ഭാഗത്തു കൂടി ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് പിൻ ചെയ്യും. ഇതിപ്പോൾ പിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കർട്ടനിൽ വെച്ചിരിക്കുന്ന ആ സേഫ്റ്റി പിന്നുകൾ റിമൂവ് ചെയ്യാം.
ഇപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ഇത് നമുക്ക് ഇങ്ങനെ ബാക്കിലൂടെ കണ്ടില്ലേ, ഇങ്ങനെ ബാക്കിലൂടെ നമ്മുടെ തോളിലേക്ക് ഇടാം. ഞാനിപ്പോൾ നമ്മുടെ മുട്ടിന് ബാക്കിൽ മുട്ടിന് ബാക്ക് വശത്തായിട്ട് നമ്മൾ അല്പം കൂടി താഴേക്ക് ഇടുന്നതേ ഉള്ളൂ. നമ്മൾ ഇവിടെ എല്ലാം പ്ലീറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ലെങ്ത് കിട്ടും. അപ്പോൾ മുട്ടിന് അല്പം താഴെയായിട്ട് മാത്രമേ ഞാനിപ്പോൾ ഇടുന്നുള്ളൂ. അത്രയും ലെങ്ത് മതിയാവും, തീരെ അങ്ങനെ ഇറക്കം കുറഞ്ഞാലും ഒരു രസം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ ഞാൻ ബാക്കിലേക്ക് ഇട്ടു. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം നമ്മുടെ വയറൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെയായിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കാം. അങ്ങനെ ഇവിടെ സേഫ്റ്റി പിൻ വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് വെച്ചിട്ട് നല്ല ബോഡി ഷേപ്പിൽ എങ്ങനെ ഭംഗിയായിട്ട് വെക്കാമെന്നാണ് നോക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സേഫ്റ്റി പിന്നെ കുത്തിയിരിക്കുന്ന ഇവിടെയായിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇങ്ങനെ ഒന്ന് എടുക്കാം. കണ്ടോ, അപ്പോൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഈ ഇതിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു സേഫ്റ്റി പിന്നെ വെച്ച് കുത്തിവെക്കാം, അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതപ്പോൾ അഴിഞ്ഞൊന്നും പോവില്ല, ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞ് നല്ല പ്ലേറ്റ്സും കിട്ടും. ഇനി നമുക്ക് ഈ ഭാഗത്തായിട്ട് എങ്ങനെയാണ് പ്ലേറ്റ്സ് എടുക്കുന്നത് നോക്കാം. ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് ഇങ്ങനെയൊന്നും പ്ലേറ്റ്സ് എടുക്കാൻ അത്ര പരിചയം ഉണ്ടാവില്ല, കാരണം കൈയൊന്നും അത്ര നന്നായിട്ട് വരില്ല ആ ഒരു രീതിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ഈ ഒരു ഭാഗത്ത് പ്ലേറ്റ്സ് എടുത്തതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് അതെ ഇതിങ്ങനെ എടുത്തിട്ട് വീണ്ടും ഞാൻ രണ്ട് സേഫ്റ്റി പിന് യൂസ് ചെയ്യുകയാണ്. ബ്ലൗസിന് തൊട്ട് താഴെയായിട്ട് ഇവിടൊരു ഇതുണ്ടാവുമല്ലോ, ഒരു പടി ഉണ്ടാവുമല്ലോ, ബ്ലൗസിൻ്റെ ഒരു പടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെയായിട്ടോ വല്ലോ സേഫ്റ്റി പിന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇത് ടക്കിൻ ചെയ്യാനുള്ള ഭാഗത്തിൻ്റെ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് നമ്മുടെ ബ്ലൗസിലോട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് കുത്തിവെക്കാം. ബോഡിയിൽ കൊള്ളാതെ സൂക്ഷിക്കണം. എന്നിട്ട് ഇതിൻ്റെ നമുക്ക് എത്ര വീതിക്കാണ് നമുക്ക് താഴേക്കുള്ള പ്ലേറ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഇപ്പുറത്തും ഒരു സേഫ്റ്റി പിന്നെ വെച്ചിട്ട് കുത്തിവെക്കാം. ബോഡിയിൽ സേഫ്റ്റി പിന്നെ കയറാതെ സൂക്ഷിക്കണം കേട്ടോ. ണ്ടില്ലേ, ഇനി നമുക്ക് ഈ ഭാഗം ഇങ്ങോട്ട് വരട്ടെ. എന്നിട്ട് ഈ സേഫ്റ്റി പിൻ ഊരിയിട്ട് നമുക്ക് അത് രണ്ടും കൂടി ഒരുമിച്ച് കുത്തിവെക്കാം. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്
ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ നമുക്കതങ്ങ് വിട്ടേക്കാം. ഇനി നമുക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈ പ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം പ്ലേറ്റുകളൊക്കെ ഇപ്പോൾ കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് സേഫ്റ്റി പിൻ നമുക്ക് ഊരിയെടുക്കാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കാം. ഇനി അതാവുമ്പോൾ എങ്ങും ഇത് ഊരിയൊന്നും പോവില്ല. അപ്പം കറക്റ്റായിട്ട് എടുത്തു. ഇനി നമുക്കിത് അണ്ടർസ്കേർട്ടിനുള്ളിലേക്ക് ടക്ക് ഇൻ ചെയ്ത് വയ്ക്കാം. അതേ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഒക്കെ ഉണ്ട്, അത് ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. അതെ, ഇപ്പം ഈ ഭാഗം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുന്താണി ഭാഗം ഒന്ന് നേരെയാക്കിയിടണം. അതിനു മുമ്പായി ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഇവിടെ കുറച്ച് ബാലൻസ് വന്നെ, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക്, ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ കൂടി കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ ആയിട്ട് ടക്കിൻ ചെയ്ത് വയ്ക്കാം. ഇല്ലെങ്കിലും ഇത് ജസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് എല്ലാം ടക്കിൻ ചെയ്ത് വയ്ക്കാം. ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. നമ്മുടെ ഈ അണ്ടർ ആംസിന് കുറച്ച് താഴെയായിട്ട് വേണം ഇങ്ങനെ വെക്കാൻ. ഇനി മുകളിലേക്ക് കയറിയിരിക്കരുത്, അല്പം താഴെയായിട്ട് വെച്ചിട്ട് നമുക്ക് ഇത് കറക്റ്റായിട്ട് ഓരോ പ്ലേറ്റും എടുത്തു വയ്ക്കാം. പ്ലീറ്റ് എല്ലാം കറക്റ്റ് ചെയ്തിടുക. എന്നിട്ട് സേഫ് ഇവിടുത്തെ ഇവിടെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സേഫ്റ്റി പിൻ എടുത്ത് ബ്ലൗസിൽ കുത്തി നമുക്ക് കറക്റ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് ബ്ലൗസ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഉടുത്തിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്നാൽ മാത്രമേ അത് നമുക്ക് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബ്ലൗസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഇതാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാനിപ്പോൾ ബ്ലൗസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അണ്ടർ ആംസിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം ഈ ഒരു പ്ലീറ്റ് വരാമെന്ന്. അപ്പോൾ ഈ പ്ലീറ്റ് ബ്ലൗസിലേക്ക് കുത്തുന്ന സമയത്ത് ഈ പ്ലീറ്റ് കൊണ്ടുവന്ന് ഞാൻ ഈ ഒരു ഒറ്റ പ്ലീറ്റ് ഞാൻ ബ്ലൗസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടും. പിന്നെ ഞാൻ ഈ പ്ലീറ്റ്സ് എല്ലാം കൂടി ഈ ബ്ലൗസിലേക്ക് കുത്തുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം ഇവിടെയൊക്കെ നമ്മൾ പിൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ സാരിയുടെ ഈ പ്ലീറ്റ്സ് എല്ലാം കൂടി ഇങ്ങനെ ഫ്രണ്ടിലേക്കൊക്കെ വരും. അതുകൊണ്ട് ബാക്കിലേക്കാണെങ്കിലും അവിടെ തന്നെ ഇങ്ങനെ സെറ്റായിട്ടിരുന്നോളും. അതുകൊണ്ട് ബ്ലൗസിന് കുറച്ച് താഴെയായിട്ടാണ് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് ഭാഗത്തുള്ള പ്ലീറ്റ്സൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ അതുപോലെ തന്നെ ബാക്കിലേക്ക് ഈ പ്ലീറ്റ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ. ബിഗിനേഴ്സായിട്ടുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു രീതിയിൽ സാരി ഉടുക്കാവുന്നതാണ്.
ഈ രീതിക്കാണ് അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് സെറ്റ് സാരി എടുക്കാൻ കഴിയുന്നത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ലവ് യു ഓൾ. താങ്ക് യു. ബൈ ബൈ.